ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ കാണിക്കണത്. നമ്മളപ്പോൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോകണം, കുറേ നാളായി പോയിട്ട്. എന്നാൽ പിന്നെ അങ്ങോട്ട് ഇറങ്ങാൻ നേരത്തെ അങ്ങോട്ട് പോകണേണ് വേറെ എങ്ങാട്ടും എല്ലാം നമ്മൾ പോണത് വാഗമണ്ണാണ്ട പോണത്. അപ്പം നിങ്ങൾ വിചാരിക്കും വാഗമണ്ണിൽ തന്നെ ഇത്ര കാണാനായിട്ട് മൊട്ടക്കുന്ന് പൈൻ വാലി മൂന്ന് സ്ഥലങ്ങളല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ ഇങ്ങോട്ടൊന്നും അല്ല പോണത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ ഒരു റീൽ കണ്ടിട്ടുണ്ടായിരുന്നു. വാഗമൺ തന്നെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു സ്ഥലം കുറേ റൈഡേഴ്സ് കണ്ടുപിടിച്ച് അതിങ്ങനെ റീലാക്കിയിട്ടേക്കണം ഉണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോണത്. സ്ഥലം വേറെ എവിടെയല്ല, വരാട്ടുമേട് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് ഇപ്പോൾ നമ്മൾ പോണത്. അതൊരു മലയാണെന്നൊക്കെയാണ് പറയണത്. അപ്പോൾ എന്താണ് സംഭവം എന്ന് പറയാൻ നമ്മൾ പോകണേ. അപ്പോൾ ഇങ്ങനത്തെ ഒരു റോഡാണ്, കുത്തനെ ഇറക്കം കുത്തനെ കയറ്റം. അത് ഈ കുഴി പോലത്തെ ഈ മണ്ണിൽ കൂടിയാണ് നമ്മൾ ഈ പിടച്ച് കയറണത്. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ പൊടിഞ്ഞ് മാറി നിൽക്കുന്നൊരവസ്ഥ. അപ്പോൾ ചെറിയൊരു നനവുണ്ടായിരുന്നു. നമ്മൾ സ്ലിപ്പേഴ്സൊക്കെ ഇട്ട് പോകണമെന്നുണ്ടെങ്കിൽ വെരി വെരി നൈസ് ആയിരിക്കും ചിലപ്പോൾ. അങ്ങനെ ഞങ്ങൾ പിടച്ച് കയറി ഏകദേശം മലയുടെ തുടക്കത്തിൻ്റെ അവിടെ ആയിട്ടാണ് നിൽക്കണം എന്ന് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതാണോ മല, ഇതല്ല മല, ഇനിയും കുറേ കയറാനുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നോക്കുമ്പോൾ നല്ല സൂപ്പർ വ്യൂ ആണ് കേട്ടോ. ഇവിടെ നിന്ന് തന്നെ നല്ലൊരു ആംബിയൻസ് നമുക്ക് ഫീൽ ചെയ്യും. എന്താ പറയുക, ചെറുതായിട്ടൊരു കോട പോലെ ഇങ്ങനെ വന്നത് കാണാം നമുക്ക്. പിന്നെ ഇതേപോലെ മലയാണ് ചുറ്റിനും, ഫുള്ള് മല ഫുൾ ഓഫ് മല, പിന്നെ ഫുൾ ഓഫ് ഗ്രീനറി, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് ഞാൻ കണ്ടത് റൈഡേഴ്സാണ് കേട്ടോ ഇവിടെ ഉള്ളത്. മനുഷ്യന്മാരെക്കാൾ കൂടുതൽ വണ്ടികളായിരുന്നു മേളിൽ ചെന്നപ്പോൾ. അപ്പം നമ്മൾ ഇവിടെ എത്തി. പിന്നെ കൂടുതൽ ഓഫ് റോഡ് അല്ലെങ്കിൽ അങ്ങനത്തെ അഡ്വെഞ്ചേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വണ്ടിക്കായിട്ട് തുള്ളിക്കതച്ച് വരാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ എക്സ്പൾസ്, പിന്നെ അതുപോലെ തന്നെ ഹിമാലയ അങ്ങനത്തെ വണ്ടിയൊക്കെ ആയിട്ട് കുറേ പേര് ഈ പാറപ്പുറത്ത് കൂടി കയറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ആ പൂഴി പിടിച്ച മണ്ണിൽ കൂടി കയറ്റി ഇവിടെ വരെ കൊണ്ടുവന്നിട്ടുണ്ട്. കുറേ ആൾക്കാർ അതിൻ്റെ മേളിലുണ്ട്. ഞങ്ങൾ മേളിൽ ചെന്നപ്പോൾ നെട്ടിപ്പോയി. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു ഇതേപോലെ ടൂ വീലറിനൊക്കെ. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് വരാം. ആ കാണുന്ന ചുമപ്പ് കളറുണ്ടോ, അവിടെ ആയിട്ടാണ് നമ്മൾ വണ്ടി വെച്ചിരിക്കണം. അവിടെ നിന്ന് ഇത്രയും ദൂരം നമ്മൾ വലിഞ്ഞ് ഇഴഞ്ഞ് കീറിയേക്കണേണ്. അപ്പോൾ കുറേ സ്ഥലത്ത് ഇരുന്നിട്ടൊക്കെ ഉണ്ടോ നമ്മൾ കീറിയേക്കണം. ഒറ്റടി കീറെ ചത്ത് പോകും ഞങ്ങൾ. അപ്പോൾ കുറേ സ്ഥലത്ത് ഇരുന്നിട്ടൊക്കെയാണ് നമ്മൾ കീറിയേക്കണം. ആ കാണുന്നത് പെയിൻ്റ് അടിച്ചതല്ല, അത് നമ്മുടെ പാലോഴുകും പാറയാണ്. അത് നമ്മുടെ ഈ എക്സാക്ട് മല വരുന്ന അതിൻ്റെ ഓപ്പോസിറ്റായിട്ട്, പാലോഴുകും പാറേൻ്റെ ഓപ്പോസിറ്റ് വരുന്ന മലയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ പശുവൊക്കെ എങ്ങനെ വന്നാവും, മനുഷ്യന്മാർക്ക് കയറാൻ പറ്റുള്ളൂ, പിന്നെ നിങ്ങളൊക്കെ എങ്ങനെ വന്നെന്നാവും. കുറേ ഉണ്ടായിരുന്നിട്ട് പശുക്കളൊക്കെ ഇങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ പാറയുടെ പുറത്ത് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഏകദേശം ഇപ്പോൾ 2 മണിയായിട്ടുണ്ട്. അപ്പോൾ പാലൊഴുകും പാറേനെയൊക്കെ നോക്കി ഞങ്ങളൊരു എന്താ പറയുക, ഒരു കുറ്റവും കുറവൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കണേണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങാമെന്നുള്ള പ്ലാനും നിൽക്കണേണ്. ഇവിടം വരെ അല്ലാട്ട് ഇനിയുണ്ട്, മേളിലോട്ട് കയറാനായിട്ട് കുറേ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരുന്നേക്കണേണ്. ഇതിൻ്റെ മേളിലോട്ടൊക്കെ ഇനി കയറാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ വെള്ളച്ചാട്ടത്തിന് നേരെ ഓപ്പോസിറ്റ് നമ്മൾ നിൽക്കുന്ന ആ ഒരു ഇതുവരെ ഉണ്ട്. ഇതിപ്പോൾ നമ്മുടെ സൈഡിൽ നിന്നുള്ള വ്യൂ അല്ലേ. ഇനി കറക്റ്റ് ആൻഡ് സെൻറ്ററിൽ വരെ നമുക്ക് മേളിലോട്ട് കയറാം, ഇതിൻ്റെ മേളിലോട്ട് കയറാവുന്നതാണ്. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴത്തേനും നല്ല മഴ പെയ്ത് കാരണം ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. കാരണം നമ്മൾ കയറി വന്ന വഴി അത്ര നല്ലതായിട്ട് തോന്നിയില്ല, കാരണം മഴ വന്നാൽ ഭയങ്കര സീനായി പോകും. അത് കാരണം ഞങ്ങൾ വേഗം തന്നെ ഇറങ്ങി. സ്ലിപ്പേഴ്സൊക്കെ ഇട്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ പറയണ്ടല്ലോ. ഈ ചെളി പിടിച്ച് മണ്ണിൽ കൂടി നമ്മൾ നടന്നു കഴിയുമ്പോൾ നമുക്ക് അറിയാമല്ലോ. ഞാൻ കുറേ അവിടെ തീട്ടി വീഴാൻ പോയി. നമ്മൾ സൂക്ഷിച്ചൊക്കെ പോയിട്ട് വരണം, അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ അങ്ങനത്തെ അഡ്വെഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും വരാമെന്നുണ്ട്. പക്ഷേ ആംബിയൻസിൻ്റെ കാര്യത്തിൽ നമുക്കൊന്നും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് ഇടിലം വ്യൂ ആണ് ഇവിടെ നിന്ന്. മൊട്ടക്കുന്നതിനേക്കാളൊക്കെ ഭയങ്കര കിടുവായിട്ട് തോന്നി. കാരണം കാണാനായിട്ട് ഒരുപാട് കാര്യങ്ങളുള്ള കാരണം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഭയങ്കര സൂപ്പറായിരുന്നു. അപ്പോൾ എന്തായാലും അപ്പോൾ ഇതേപോലെ അഡ്വെഞ്ചറൊക്കെ ആഗ്രഹിച്ച് വരുന്നവർക്ക് എന്തായാലും ചൂസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് വന്ന് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.